അധികാരം അവകാശം നിനക്കുണ്ട്. അതൊക്കെ ശരിയാണമ്മ, എന്നാലും നിർബന്ധിച്ച് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരില്ല. ഒത്തിരി മനസ്സ് വേദനിച്ച് അവളെ ഇറങ്ങിപ്പോയത്. ഇനി ഞാൻ അങ്ങനെയും കൂടി ചെയ്തോ അത് അവളെ കൂടുതൽ വിഷമിപ്പിക്കത്തേയുള്ളൂ. എനിക്ക് മാപ്പ് തരാനുള്ള മനസ്സുണ്ടാവുമ്പോ ശമ്പള തിരിച്ചു വരും. എങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുമ്മ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വേദന തിന്ന് കഴിയണോ? ഈ വേദന എനിക്കുള്ള ശിക്ഷയാണമ്മ. ശ്യാമിലയോട് ചെയ്തു പോയ അപരാധത്തിന് ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ അറിയിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കണ്ട, ഈ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം അമ്മ. സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് അതോർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് ശാലിനി. ഐ ആം സോറി. അയ്യോ, അതിന് അനിരുദ്ധൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ സോറി പറയുന്നേ? അതല്ല, എന്നാലും വിക്രമന്റെയും എന്റെയും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞതാ ഞാൻ. സത്യം പറഞ്ഞ നിന്നെ കാണുന്നത് വരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്ന് സമാധാനമായത്. അതെന്തിനായിരുന്നു? അത് ഞാൻ വിചാരിച്ചു ശാലിനി ഇനി ഒരിക്കലും എന്നോട് മിണ്ടില്ലെന്ന്. ഞാൻ എന്തിനാ അനിരുദ്ധിനോട് പിണങ്ങുന്നേ? ചേച്ചിയെ വേദനിപ്പിച്ചത് വിക്രം ചേട്ടനല്ലേ, അനിരുദ്ധ് അല്ലല്ലോ. അത് എന്നാലും കുറ്റപ്പെടുത്തുമ്പോ ആരും വിക്രമനെ മാത്രം കുറ്റപ്പെടുത്തില്ലല്ലോ, വീട്ടുകാരെ മുഴുവൻ പറയില്ലേ? അത് ശരിയായിരിക്കും, പക്ഷേ ഇയാളോട് വഴക്കിടാനും പിണങ്ങാനും ഒക്കെ എനിക്ക് പറ്റും തോന്നുന്നുണ്ടോ?
ചേച്ചി പറഞ്ഞതേ ഞങ്ങൾക്കറിയൂ. അതൊക്കെ നേരാണെങ്കി വിക്രം ചേട്ടൻ ചേച്ചിയോട് ചെയ്തത് വലിയ ദ്രോഹമായിപ്പോയി. സത്യം എനിക്കറിയാം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ വിക്രം നിന്റെ ചേച്ചിയോട് ചെയ്തേ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കി അരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ വിക്രമിനോട്. എനിക്ക് നിങ്ങളുടെ സ്നേഹം എത്രമാത്രമാണെന്ന് എനിക്ക് എങ്ങനെ പറയണമെന്നറിയണ്ട. എനിക്കറിയാം, മരണം വരെ നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷേ നിന്റെ ചേച്ചിക്കും വിക്രമിനോടയിലുണ്ടായ ഇഷ്യൂ നമ്മുടെ ബന്ധത്തെ ബാധിക്കുമെന്ന എന്റെ പേടി. എനിക്കറിയാം, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല വിക്രം. അങ്ങനെ ഞാൻ ചെയ്യുന്ന വിക്രമിന് തോന്നുന്നുണ്ടോ? വിക്രമിനെ സങ്കടപ്പെടുത്തണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് അറിയാതെ പ്ലേ ആയിപ്പോയതാ. Still, I'm sorry. Sorry for all what happens. Vikram, please. എന്നോട് എന്തെങ്കിലുമൊന്നും ഉണ്ട്, ഒന്ന് ദേഷ്യപ്പെടെങ്കിലും ചെയ്. പ്ലീസ് വിക്രം, ഈ സൈലൻസ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാനാ തെറ്റുകാരിന് വിക്രമിന് തോന്നുന്നുണ്ടല്ലേ. ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല, ഞാൻ പഴിക്കുന്നത് എന്റെ വിധിയെ മാത്രമാണ്. ഒരു കണക്കിന് നോക്കിയ ഞാൻ കുറ്റക്കാരി തന്നെയാ. എനിക്കറിയാം, ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ അന്നേ ഡിലീറ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിലും എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. ഞാൻ സമ്മതിക്കുന്നു, നീയും ശ്യാമലയും പിരിഞ്ഞത് ഞാൻ കാരണം തന്നെയാ. അത് ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാനായിട്ടുണ്ടാക്കി വെച്ച ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചോളാം. ശ്യാമലയെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഐ പ്രോമിസ്. എന്നോട് വെറുപ്പില്ലെന്ന് പറ വിക്രം, പ്ലീസ് പറ. Oh.
ഈ താളി ചാർത്തുന്ന സമയത്ത് വിക്രമിന്റെ മനസ്സിൽ എന്നോട് ഒരു തരമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. സൗന്ദര്യമായിട്ടുള്ള ബന്ധം നമ്മുടെ കല്യാണത്തിന് ശേഷവും വിക്രം തുടരുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് നോക്കി, നല്ല ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട്. ഈ മരുന്നൊന്ന് വെച്ചിട്ട് അമ്മേ. വേണ്ട ശാലിനി, മരുന്നൊന്നും വേണ്ട. എന്ന് പറഞ്ഞ ഈ ചോര വരുന്ന നീ കാണുന്നില്ലേ? മരുന്നൊന്നും വേണ്ട. ഈ ചേച്ചി ഇതെന്താ പറയുന്നേ? മരുന്ന് വെക്കാതിരുന്ന് മുറിവുണങ്ങുന്ന എങ്ങനെയാ? വേണ്ട, ഉണങ്ങാതിരിക്കുന്നതാ നല്ലത്. ഈ മുറിവിന്റെ വേദന ഉണ്ടെങ്കിൽ എന്റെ മനസ്സിന്റെ വേദന ഒന്ന് മറന്നോട്ടെ. ദേ, കുട്ടികളെ പോലെ വാശി കാണിക്കില്ലേ ചേച്ചി? ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ. കാണിച്ചതാ കാണിക്ക. നീ ഒന്ന് തുടക്കിടിയത് മരുന്ന് വെക്ക. ഇന്നത്തെ പാചകം മുഴുവൻ സൗന്ദര്യം ഉണ്ടാക്കിയത് ആണോ? വേലക്കാരുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനെ മോള് കഷ്ടപ്പെട്ടത്? എന്ത് കഷ്ടപ്പാട്! ഇത് എന്റെ വീട് തന്നെയല്ലേ അമ്മ. അല്ല, ശരിക്കു പറഞ്ഞ വിക്രം എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ. അപ്പൊ അവന്റെ ഫാമിലി എന്ന് വെച്ചാ എന്റെ സ്വന്തം പോലെ തന്നെയല്ലേ. ഞാനത്ര ഉദ്ദേശിച്ചുള്ളൂ. അതുമല്ല,
ഇതുപോലെ എല്ലാരും വിഷമിച്ചിരിക്കുമ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ഇതൊക്കെയല്ലേ ഉള്ളൂ. മൂളിരിക്കും, ഞാൻ വിളമ്പിത്തരാം. എന്താ മോനെ, എന്തെങ്കിലും ഭക്ഷണം മുന്നിൽ വെച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നെ? എന്താ മോനെ, എന്താ നിനക്ക് പറ്റി? എന്താ മോനെ, കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പ് തോന്നില്ല മുത്തശ്ശ. ഇങ്ങനെ പോയാ എന്ത് ചെയ്യും? ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഇവനിങ്ങനെ ബാലേട്ടാ, ചായ. ശ്യാമിലയുടെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് നല്ല മനപ്രയാസമുണ്ട് ബാലേട്ടാ. എനിക്കും ഇത്രയും സങ്കടപ്പെട്ട് ഇന്ന് വരെ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. നേരാ, ഏതു നേരവും ഏതോ ചിന്തകളിൽ മനസ്സ് നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരേ ഇരിപ്പാ. അത് കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യങ്ങളാ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നടന്നത്. അതൊക്കെ ഓർക്കുമ്പോ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ബാലേട്ട, ബാലേട്ടനൊന്ന് സംസാരിക്കൂ അവളോട്. ഞാൻ എന്റെ കുഞ്ഞിനോട് എന്ത് പറയും ലക്ഷ്മി? നേരത്തെ നീ പറഞ്ഞ അവസ്ഥ തന്നെ ഞാനും. എന്റെ കുഞ്ഞിന്റെ വിഷമം കണ്ട് ഞാനേ ആകെ തകർന്നു നിൽക്കുവാ. പിന്നെ പിന്നെ എന്ത് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിക്കും? എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറയുന്നത് കണ്ട ഞാനാകെ തകർന്നു പോവില്ല ലക്ഷ്മി. ലക്ഷ്മി, രണ്ടുപേരും ഉണ്ടല്ലോ, നന്നായി. ഒരു വിശേഷം പറയാൻ വന്നതാ ഞാൻ. എന്ത് വിശേഷം അനുജ? പറയാം, ആദ്യം മധുരം കഴിക്കേ. എന്റെ മോൾക്കൊരു ബന്ധം ഉറപ്പിച്ചു. അതാദ്യം കണ്ടപ്പോ തന്നെ പെണ്ണിനും ചെക്കനും തമ്മിൽ ഇഷ്ടായി. നല്ല തങ്കപ്പെട്ട ചെറുക്കനാ, വീട്ടുകാരും അങ്ങനെ തന്നെ. അതെ അതെ. എന്നാലും നമ്മുടെ ശ്യാമലിമോളുടെ ചെക്കന്റെ അത്രയൊന്നും വരില്ല കേട്ടോ. അല്ല, അത് പിന്നെ അവളുടെ സൗഭാഗ്യമാണെന്ന് പറഞ്ഞാ മതിയല്ലോ. അത്ര വലിയ സൗഭാഗ്യമൊന്നും എന്റെ മോൾക്കില്ലല്ലോ ലക്ഷ്മി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്.
ശ്യാമിലി മോളല്ലേ ആയിരിക്കുന്നത്. മോളെ, മോള് വന്നതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അന്ന് തന്നെ തിരിച്ചുപോയി എന്നാ കരുതിയത്. സ്വീറ്റ്സ് എടുക്ക്. എന്താ വിശേഷം? ആ, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മോള് കേട്ടില്ലായിരുന്നോ? മീനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഇന്ന് തന്നെ അവര് വിളിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. മോള് കല്യാണത്തിന് വരാതിരിക്കരുത്, ഹസ്ബൻഡിനെയും കൂട്ടണം.